ഓർത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രമാണ് പട്ടാളം. ഈ ഒരൊറ്റ ചിത്രത്തിലൂടെ തന്നെ മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ നടിയാണ് ടെസ്സ ജോസഫ്. എന്നാൽ പട്ടാളത്തിന് ശേഷം ടെസ്സ മറ്റ് അഭിനയത്തിൽ സജീവമല്ലായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം നടി വീണ്ടും അഭിനയത്തിൽ സജീവമായിരിക്കുകയാണ്. തിരിച്ചുവരവ് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന എന്റെ കുട്ടികളുടെ അച്ഛൻ എന്ന പരമ്പരയിലൂടെയായിരുന്നു. ഒറ്റ ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടിയുടെ തിരിച്ചുവരവ് ആരാധകർക്കേറെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. വീട്ടമ്മയായ അനുപമയുടെ വേഷം മനോഹരമായി തന്നെ അവതരിപ്പിക്കാൻ ടെസ്സയ്ക്ക് സാധിച്ചുവെന്നതാണ് ആരാധകർ പറയുന്നത്. വളരെ കുറഞ്ഞ കാലയളവിൽ ജനപ്രീതി നേടിയെടുക്കാനും ഇതിലൂടെ സാധിച്ചു. വിവാഹം കഴിഞ്ഞ് ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോയതുകൊണ്ടാണ് അഭിനയത്തിൽ നിന്നും ഇടവേള എടുക്കേണ്ടി വന്നതെന്നാണ് ടെസ്സ ആരാധകരോട് പറയുന്നത്. ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് അഭിനയ ജീവിതത്തെക്കുറിച്ചും കുടുംബ ജീവിതത്തെക്കുറിച്ചും ടെസ്സ തുറന്നു പറഞ്ഞത്. ഭർത്താവ് അനിൽ അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. രാഹുൽ, റോഷൻ എന്നിങ്ങനെ രണ്ട് മക്കളാണ്. അവിടെയുള്ള സമയത്ത് ഭക്ഷണം തൊട്ട് വീട്ടിലെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തിരുന്നത് ഞാനാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഇതൊരു ദീർഘകാല പ്രോസസ്സാണ്, നമ്മൾ ഏറ്റെടുത്താൽ പിന്നെ പാതി വഴിയിൽ നിർത്താൻ കഴിയില്ലെന്ന്. അദ്ദേഹം പറഞ്ഞത് ധൈര്യമായി ഏറ്റെടുക്കൂ എന്നാണ്. അതിലും വലിയ സപ്പോർട്ട് നൽകി എൻ്റെ ചെക്കന്മാരും കൂടെ നിന്നു. അമ്മ ധൈര്യമായി പോയിട്ട് വാ, ഇവിടെ ഞങ്ങൾ മാനേജ് ചെയ്തോളാം എന്നാണ് അവരും പറഞ്ഞത്. പണ്ട് മുതലേ എൻ്റെ സിനിമകളൊക്കെ അവർ കാണാറുണ്ട്. അമ്മ മികച്ച നടിയാണെന്നാണ് അവരുടെ അഭിപ്രായം. ഭർത്താവ് അനിൽ ഡൽഹിയിൽ ജനിച്ചു വളർന്ന ആളാണ്, മലയാളം അത്ര പിടിയില്ല. ഞാൻ സീരിയൽ അഭിനയിക്കാൻ തുടങ്ങിയതോടെ സ്ഥിരമായി കൃത്യസമയത്ത് അത് കാണും. മൂത്തമോനും ആരാധകനാണ്. ഇളയ ആൾക്ക് ആരെങ്കിലും വഴക്ക് പറയുന്നതും ഞാൻ കരയുന്നതും കാണുന്നത് ഭയങ്കര വിഷമമാണ്. ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സീരിയലിലെ നായകൻ കിരൺ വഴക്ക് പറയുകയും ഞാൻ കരയുകയും ചെയ്യുന്ന സീനുകൾ വന്നു തുടങ്ങി. അന്നു മുതൽ അവൻ അത് കാണില്ല. എൻ്റെ മോൻ്റെ മുന്നിലൊന്നും പോയി പെടേണ്ട, എന്തിനാ എൻ്റെ അമ്മയെ വഴക്ക് പറയുന്നതെന്ന് ചോദിച്ച് അടിയും കുത്തുമൊക്കെ തന്നിരിക്കുമെന്ന് ഞാൻ കിരണിനോട് പറഞ്ഞിട്ടുണ്ട്. പണ്ട് മുതലേ അവതാരക ആവാനാണ് ഇഷ്ടമെന്നുള്ള കാര്യം കൂടി ടെസ്സ സൂചിപ്പിച്ചു. സിനിമയോ സീരിയലോ ഒന്നും മനസ്സിലുണ്ടായിരുന്നില്ല. നന്നായി സംസാരിക്കാനാണ് ഏറ്റവും ഇഷ്ടം. മിണ്ടാനും കേൾക്കാനും ഒക്കെ ഇപ്പോഴും കൂടെ ആരെങ്കിലും വേണം. 2003 ടെസ്സയുടെ ആദ്യ സിനിമ. ശേഷം വിവാഹം കഴിച്ചു, അതോടെ തിരക്കായി. അബുദാബിയിൽ സെറ്റിലാവുകയും ചെയ്തു. 2016 ശേഷം ചില സിനിമകൾ ചെയ്തു. ആകെ 5 ചിത്രങ്ങളെ ലിസ്റ്റിലുള്ളൂ. മക്കൾ ചെറുതായിരിക്കുന്ന സമയത്ത് വന്ന കുറച്ച് പടങ്ങൾ വേണ്ടെന്ന് വെച്ചു. മക്കളെ വിട്ട് ഇത്രയും ദൂരം വന്ന് ജോലി ചെയ്യാൻ എന്തുകൊണ്ടോ മനസ്സനുവദിച്ചില്ല. അവരെ പിരിഞ്ഞിരിക്കുക എന്നത് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ കുറച്ച് മുതിർന്നു, അവരുടെ കാര്യങ്ങൾക്ക് പ്രാപ്തരായി. ഇനി നല്ലൊരു വേഷം വേണമെന്നാണ് മനസ്സിൽ. എന്തിനാണ് ഇത്രയും നാളുകൾക്ക് ശേഷം വന്ന് ഈ റോൾ ചെയ്തതെന്ന് പ്രേക്ഷകർക്ക് തോന്നാൻ പാടില്ലല്ലോ എന്നും ടെസ്സ പറയുന്നു. മാത്രമല്ല പണ്ട് മുതലേ വാചകമടി വളരെയധികം ഇഷ്ടമാണെന്നും ടെസ്സ പറയുന്നു. അങ്ങനെ പഠിക്കുന്ന കാലത്ത് സൈഡായി ആങ്കറിംഗ് ചെയ്യുമായിരുന്നു. അത് ശ്രദ്ധിച്ചാണ് സംവിധായകൻ ലാൽ ജോസ് പട്ടാളത്തിലേക്ക് വിളിച്ചത്. അന്ന് എനിക്ക് 20 വയസ്സാണ് പ്രായം. സിനിമയിൽ ഞാൻ ചെയ്തതോ എൻ്റെ സ്വഭാവത്തിന് നേർ വിപരീതമായ ക്യാരക്ടർ. അധികം സംസാരിക്കാത്ത ഒരു പാവം പെൺകുട്ടിയുടെ വേഷം. അതിനുശേഷവും ഞാൻ 4 സിനിമകൾ ചെയ്തു. അതെല്ലാം തന്നെ ചെറിയ വേഷങ്ങളായിരുന്നു, അധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. പക്ഷേ 18 വർഷത്തിനിപ്പുറവും ആളുകൾ എന്നെ തിരിച്ചറിയുന്നത് പട്ടാളത്തിലെ നായിക എന്ന നിലയ്ക്കാണ്. അത് സന്തോഷമുള്ള കാര്യമാണെന്നും ടെസ്സ പറയുന്നു.